പ്രശസ്ത ഫുഡ് ബ്ലോഗർ രാഹുൽ എൻകുട്ടിയെ കൊച്ചി മാടവന ഉദയത്തും വാതിലിലെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രാത്രി ഫോണിൽ രാഹുലിനെ ലഭിക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ വീട്ടിലുള്ളവരെ വിളിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാഹുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി ഒപ്പമുണ്ടായിരുന്ന രാഹുൽ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞു. പനമ്പിള്ളി നഗറിൽ അടുത്തിടെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് രാഹുൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിരുന്നു. പോലീസ് രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉദയത്തും വാതിലിൽ കിഴക്കേവന നാരായണൻകുട്ടിയുടെയും ശൈലജ മേനോന്റെയും മകനാണ് രാഹുൽ. ശ്രീപ്രിയയാണ് ഭാര്യ. ഏക മകൻ ഇഷിത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ വൈകിട്ട് 5 വീട്ടുവളപ്പിൽ സംസ്കരിക്കും. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളും ഹോട്ടലുകളും പരിചയപ്പെടുത്തുന്ന ഈറ്റ് കൊച്ചി ഈറ്റ് കൂട്ടായ്മ 2015 ആരംഭിക്കുന്നത്. അന്ന് മുതൽ രാഹുൽ ഈ കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യമാണ്. ഫേസ്ബുക്ക് ഫണ്ട് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് കമ്മ്യൂണിറ്റിയും ഈറ്റ് കൊച്ചി ഈറ്റ് ആണ്. കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി $50,000 ഫേസ്ബുക്ക് അനുവദിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ 400,000+ ഫോളോവേഴ്സാണ് ഈറ്റ് കൊച്ചി ഈറ്റ് കമ്മ്യൂണിറ്റിക്കുള്ളത്. സംഭവത്തെക്കുറിച്ച് പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് രാഹുലിന്റേതായി അവസാനം പുറത്തുവന്ന വീഡിയോ.